വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ വീട്ടിലെ സ്ഥലമൊക്കെ വളരെ കുറവാണ്. അപ്പം കുറേ ചെടികൾ ഒരു സ്ഥലത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ഗാർഡൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ചെടികൾ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റബ്ബറിൻ്റെ പാലൊക്കെ എടുക്കുന്ന ഒരു ചിരട്ടയുണ്ട്, അതെടുത്തിട്ടുണ്ട്. ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് കിട്ടും, അതുകൂടെ വേണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ചിരട്ട ഇല്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ള ചിരട്ട എടുത്താലും മതി. ഞാനിവിടെ നാല് ഹോള് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെള്ളമൊക്കെ ഒഴിക്കുമ്പം അത് പോകാനായിട്ടും, പിന്നെ മൂന്നെണ്ണം ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടും ഉള്ളതാണ്. ചിരട്ടയൊന്ന് ജസ്റ്റ് ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു റിങ് വേണം. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്കിത് തൂക്കിയിടാം. ഇനി ചിരട്ടയ്ക്കകത്തൊക്കെ ഫില്ല് ചെയ്യാനുള്ള മണ്ണ് നമുക്ക് റെഡിയാക്കാം. ആക്ച്വലി ഇത് മണ്ണല്ല, കൊക്കോപീറ്റായത്. കൊക്കോപീറ്റും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് മണ്ണും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ഗാർഡൻ ആയതുകൊണ്ട് ഹാങ് ചെയ്തിടുമ്പോൾ മണ്ണാണെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മണ്ണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചിരട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണമൊക്കെ വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ പ്ലാസ്റ്റിക് ആ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ ആ ഹോളിൽ കൂടെ എടുത്ത് കെട്ടിയാണ് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒരു ആ റിങ്ങില്ലേ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റിങ്ങിലൊന്ന് കെട്ടിക്കൊടുക്കാം. ഹാങ്ങിങ് ഗാർഡൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ പല ചെടികൾ യൂസ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെടി വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ പല ചെടി യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ പുതിയ രണ്ട് പ്ലാന്റ്, സിസി പ്ലാന്റ്, റബ്ബർ പ്ലാന്റും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കൊക്കോപിറ്റ് എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി, മണ്ണ്, ഇത് മൂന്നെണ്ണം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെടിക്ക് പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇതുപോലെ ചാണകപ്പൊടിയും കൊക്കോപ്പിറ്റും മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഭയങ്കര മണമൊക്കെ ആണെങ്കിലും ഞങ്ങൾ അതും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതും ചെടിക്കൊക്കെ നല്ലതാണ്.
ഇന്ന് പാച്ചുവിനും കുഞ്ഞിക്കാവിനും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടി. ഞാനോർത്ത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. മാമൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ആയത്. പാച്ചു ഭയങ്കര എക്സൈറ്റഡാണ് ഇത് കിട്ടിയപ്പോഴത്തേക്കും. ബർത്ത്ഡേ തൊട്ട് പറയുവാ ഇതുപോലൊരു ബൈക്ക് വേണം ബൈക്ക് വേണമെന്ന്. അപ്പോൾ മാമൻ അത് വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും പാച്ചു ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ വീട്ടിലാണെങ്കിൽ അകത്തും പുറത്തും ഇത് ഓടിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് ഇതും കൊണ്ട് മാടപ്പള്ളി പോയി അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന്. അപ്പം പാച്ചുവും കുഞ്ഞിക്കാവൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഹാങ്ങിങ് ഗാർഡനും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.